ഞാൻ പോയി പൂ പറിച്ചിട്ട് വരാം. ഞാനും കൂടി വരാം. Naughty boys, don't step into my rose garden. Go, go, go! Yendri na makle, nengal ayala brandu udhi pichu. Hello, Fernandez. Yes. Good morning, Siddika. How are you? Nyan oru rose appu parichottalo. No, no. Allengile enikku endranado thanda rose appu. Aa praayam ellam kayinille. Siddika. Aa enda? Veedu undo? ഉണ്ടല്ലോ. രണ്ടെണ്ണം ഇങ്ങോട്ട് ഇട്ടേക്ക്. രണ്ടെന്തിനാ മൂന്നെണ്ണം ഇരിക്കട്ടെ. ഏസ്റ്റില്ല, സമയം എത്ര ആയെന്ന് അറിയാമോ? ഡെയ്സിക്ക് സ്കൂളിൽ പോകണ്ടേ മോളെ. ഡെയ്സി, ഡെയ്സി, ഡെയ്സി. മോളെ, മോൾ ഒരു റോസാപ്പ് പറിച്ചെടുത്തോളു. നോ, അതല്ല. ആ വടക്ക് വശത്തെ ചിരയിൽ നിനക്ക് വേണ്ടി ഒരു പൂ വിടർന്നിട്ടു. ആ അല്ല ഡെയ്സി, ഐ ആം സോറി ലിസി. അല്ലെങ്കിൽ ഡെയ്സിയും നീയും തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം? മോളെ, നിനക്ക് വേണമെങ്കിൽ ഈ റോസ് ഗാർഡൻ മുഴുവൻ എടുത്തോളൂ. മറ്റാർക്കും ഞാനിത് കൊടുക്കൂല, കൊടുക്കൂല. നിനക്ക്, നിനക്ക് മാത്രം. സ്റ്റെല്ല, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ഡെയ്സി മോളെ എവിടെ? അവളെ നീ ഇനിയും സ്കൂളിലേക്ക് ഒരുക്കി അയച്ചില്ലേ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. എന്റെ കാറിന്റെ കീ എവിടെ? മിസ്റ്റർ ഫെർണാണ്ടസ്? യെസ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഫെർണാണ്ടസ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? ഞാനങ്ങോട്ട് വരട്ടെ? നോ, ഞാൻ ഒരു ധ്യാനത്തിലാണ്. എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. മിസ്റ്റർ ഫെർണാണ്ടസ്, ഇറങ്ങി വരൂ. നിർബന്ധമാണോ? അതെ. എങ്കിൽ ഞാൻ വരാം ഫാദർ. എന്താ ഫെർണാണ്ടസ് ഇത്? ഇന്ന് രാവിലെ കൊണ്ടുവച്ച ഭക്ഷണമല്ലേ? മൂന്നാല് ദിവസമായി നിങ്ങൾ ഒന്നും കഴിക്കാറില്ലെന്നാണ് ലിസി പറഞ്ഞത്. കുറെ ദിവസമായി ഞാനൊരു ധ്യാനത്തിലാണ് ഫാദർ. ഈയിടെയായി സമയത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറേ ഇല്ല. അതുകൊണ്ട് എനിക്ക് വിശപ്പുമില്ല. ഫെർണാണ്ടസ്, നിങ്ങൾ മനഃപൂർവ്വം പട്ടു കിടക്കുകയാണ്. ഇങ്ങനെ സ്വയം നശിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമില്ല. ഇതൊരു തരം ആത്മഹത്യ. വളരെ കാലമായി എന്റെ ജീവിതം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജീവൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം ഫാദർ? ഫെർണാണ്ടസ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതിലെന്താണ് അർത്ഥം? എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന് ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. സ്നേഹിക്കാൻ ആരെങ്കിലും വേണം. എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയാണ് ഞാൻ ജീവിതം ആരംഭിച്ചത്. അവർ പോയി. ഫാദർ, ഞാൻ എന്റെ സ്റ്റെല്ലായുടെ കഴുത്തിൽ മിന്നുകിട്ടുമ്പോൾ ഈ പള്ളിയിൽ നിങ്ങളായിരുന്നില്ല അച്ഛൻ. ആ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചത് ഫാദർ എഡ്വേർഡായിരുന്നു. എന്റെ സ്റ്റെല്ലായിക്ക്
റോസാപ്പൂക്കൾ എന്തിഷ്ടമായിരുന്നോ? ഫെർണാണ്ടസ്, റോസാപ്പൂക്കളുടെ ഭംഗി മറ്റൊരു പൂവിനുമില്ല അല്ലേ? എല്ലാ പൂക്കൾക്കും ഭംഗിയുണ്ട്. എനിക്ക് റോസാപ്പൂക്കളോടാണ് ഇഷ്ടം. നമുക്കിവിടെ മുഴുക്ക റോസാ വെച്ച് പിടിപ്പിക്കണം. നിനക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ ഞാൻ റോസ് ഗാർഡൻ ആക്കി മാറ്റി. അവൾ റോസാപ്പൂക്കളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഗാർഡൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇവിടെ വിരിയുന്ന ഓരോ പൂക്കളിലും ഞാൻ അവളെ കാണുന്നു. ഫാദർ, മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എന്റെ സ്റ്റെല്ലയായിരുന്നു. ഞങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു, ഡെയ്സി. അവൾ വളർന്നിരുന്നെങ്കിൽ ഇവളെ പോലെ ഇരിക്കുമായിരുന്നു. എന്റെ മോളി ജനിച്ചപ്പോ ജീവിതം പൂർണ്ണമായി എന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരു ദിവസം ഞാനും തെല്ലയും എന്റെ മകൾ ഡെയ്സിയും കൂടി എന്റെ സ്റ്റെല്ല മരിച്ചപ്പോ, എന്റെ മോള് മരിച്ചപ്പോ എനിക്ക് എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നും ആരുമില്ല. ഫെർണാണ്ടസ്, കരയരുത് ഫെർണാണ്ടസ്. ദുഃഖിതരുടെ കൂടെയാണ് എല്ലാം. വിധിയാണ്, സഹിക്കുക, ക്ഷമിക്കുക. പക്ഷേ വിധി ഇത്ര ക്രൂരമാകാൻ പാടില്ല ഫാദർ. എല്ലാം ദൈവനിശ്ചയം. നിങ്ങൾ എന്റെ കൂടെ വരും, പട്ടിണി കിടക്കും. നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. വരൂ. Ha ha ha.